ഫ്രണ്ട്സ്, വെൽക്കം ടു മിന്നസ് ഹെവൻ. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ ഇന്നലെ ഇത് മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തായാലും ഇന്ന് എനിക്കൊരു റിവ്യൂ ചെയ്യാനുണ്ട്, അപ്പം അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ അടിയിൽ ആളെ പേര് ഞാൻ പറയുന്നില്ല, മോശമല്ലേ ആളെ പേര് പറയുന്നത്. അപ്പം അവർ, ഞാൻ ഇതിൻ്റെ കൺസൾട്ടൻ്റാണ്, എനിക്ക് ഓർഡർ തരൂ, നമ്പറൊക്കെ കൊടുത്തിട്ട്, അതായത് ആർക്കെങ്കിലും പ്രൊഡക്ട്സ് വേണമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അടിയിൽ ചിലപ്പം ഞാൻ വാട്സപ്പ് മീ എന്ന് പറഞ്ഞിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്. ആ സമയത്ത് ആ ഞാൻ കൊടുത്ത റിപ്ലൈയുടെ അടിയിൽ നമ്പർ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ചില ആളുകൾ വിചാരിക്കുന്നത് എൻ്റെ നമ്പറാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവരെ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഓർഡർ കൊടുക്കുന്നതിനല്ല ഞാൻ പറയുന്നത്, കാരണം ഞാൻ ആ തെറ്റിദ്ധരിച്ചിട്ട് ചെയ്യരുത്. കാരണം എന്താ സംഭവിച്ചാൽ ഞാനും ഈ പുള്ളിക്കാരനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം നോട്ടീസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ, കഴിയുന്നതും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ, ഞാൻ പലരത്തും ഞാൻ കേട്ടിട്ടുണ്ട്, പലരെ വീഡിയോസ് പോവാ, പലരെ എഫ് ബി പേജ് പോവാ, അവർ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിയിൽ മറ്റുള്ളവരെ ആഡ് പോസ്റ്റ് ചെയ്യുക, അതൊക്കെ വളരെ മോശമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എഫേർട്ട് എടുക്കണം. എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഓർഡർ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം അവർ അങ്ങനെ ഒരു, നമ്മൾ ബിസിനസ് മൈൻഡ് ആണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് ബെനിഫിറ്റ് വേണമെന്നായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഞാൻ അങ്ങനെ ഒരു ബിസിനസ് എന്ന ലെവലിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല, മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് ശരിയായ രീതിയല്ല. അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് പെർമിഷനെങ്കിലും ചോദിക്കണം, ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ കൊടുത്ത്, നിങ്ങൾക്ക് അതിനെ അവർ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അയച്ചൊരു ചേച്ചി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന ചാനൽ കണ്ടിട്ടാണ് ഞാൻ അവർക്ക് അങ്ങനെ കൊടുത്തത്. അതുകൊണ്ട് എനിക്കിങ്ങനെ, അതുകൊണ്ട് ഞാൻ റെസ്പോൺസിബിൾ അല്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറില്, എഫ് ബി ഐ ഡി ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, ഒക്കെ എന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്തു. ഒന്നും ഇല്ലെങ്കിൽ മെയിൽ ഐ ഡി ഉണ്ട്, അപ്പം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ ഒരു കമൻസ് പോലും ഞാൻ കാണാതെ നിന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഈ സംഭവം ഞാൻ നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ എൻ്റെ റിപ്ലൈസിൽ ഞാൻ അങ്ങനെ കയറി വല്ലാതെ നോക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ ഒരാൾ പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത്. അപ്പം ഇന്നിനി കാര്യത്തിൽ കേൾക്കാം. അപ്പം ഇന്ന് ഞാൻ വന്നത് ഒരു ഒപ്റ്റിമൽസ് എന്ന് പറഞ്ഞിട്ട്, ഒറിഫ്ലെയിമിൻ്റെ തന്നെ ഒപ്റ്റിമൽസ് ബോഡി ടമ്മി ആൻഡ് ബസ് ജെൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് ഇതാണ് സംഭവം. ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അത് പ്രത്യേകം എക്സ്പെഷ്യലി ലേഡീസിനാണ് ഇത് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവുക. കാരണം സ്ട്രെച്ച് മാർക്സ്, അതുപോലെ തന്നെ ബെല്ലി ഫാറ്റ്, കഴിയിൻ്റെ അവിടെ തൂങ്ങിയിട്ടുള്ള ഫാറ്റ്, തോടയുടെ അവിടെയുള്ള ഫാറ്റ്സൊക്കെ ബേൺ ചെയ്ത് കളയാനും ഒക്കെ, സ്ട്രെച്ച് മാർക്സൊക്കെ കംപ്ലീറ്റ്ലി മാറാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം. കാരണം ഞാനിത് ഫുൾ ഉണ്ടായിരുന്നു, ഞാനിത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ആദ്യം എനിക്കിത് അറിയില്ലായിരുന്നു. പലർക്കും ഞാനിത് സജസ്റ്റ് ചെയ്ത സമയത്ത് അവർ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഞാനിതിപ്പോൾ യൂസ് ചെയ്യുന്ന ഏകദേശം 15 ദിവസത്തോളം ആയി തോന്നുന്നു ഞാനിത് യൂസ് ചെയ്യുന്നു. പക്ഷെ നല്ല റിസൾട്ടാണ്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല അടിവയറിൽ കൊഴുപ്പുള്ള ഒരാളാണ്, വയറ് കുറയ്ക്കാൻ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ വെൽനെസ് എടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ചെയ്തതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വയറ് നല്ലതുപോലെ ഒന്ന് വലിഞ്ഞ് ടൈറ്റൺ ആയിട്ടുണ്ട്, ഇത്രയും ദിവസം കൊണ്ട് തന്നെ ടൈറ്റൺ ആയിട്ടുണ്ട്. അപ്പം സ്ട്രെച്ച് മാർക്സിൻ്റെ എനിക്ക് അറിയില്ല, കാരണം എനിക്ക് സ്ട്രെച്ച് മാർക്സ് ഇല്ലാത്തതുകൊണ്ട് പലരും പറഞ്ഞത് നല്ല മാറ്റമുണ്ടെന്നാണ്. പക്ഷേ സ്ട്രെച്ച് മാർക്സ് മാറണമെങ്കിൽ ഈ ഒരു ട്യൂബ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അത് മിനിമം ഒരു മൂന്ന് ട്യൂബ് തീരുമ്പോഴത്തേക്കും നമ്മളെ സ്ട്രെച്ച് മാർക്സ് കംപ്ലീറ്റ്ലി പോകുന്നതാണ് പറയുന്നത്. അപ്പം എനിക്കത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വയറിൻ്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു സാധനത്തിന് മറ്റതും അങ്ങനെ തന്നെ കിട്ടാനാണ് ചാൻസ് എന്നല്ല, അങ്ങനെ തന്നെ കിട്ടുമായിരിക്കും. കാരണം യൂസ് ചെയ്ത ആൾക്കാരങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തതാണ്. എൻ്റെ കൈയിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം എനിക്കിത് കയറില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയൊക്കെ തേച്ച് എനിക്കിപ്പോൾ അതും ലൂസായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രൊഡക്റ്റാണ്. കാരണം ഇത് എനിക്ക് 2 മാസത്തോളം ആയി ഞാനിത് കിട്ടാൻ വേണ്ടി കളിക്കുന്നു. പക്ഷേ ഇതെങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. സ്റ്റോക്ക് വരും, അതുപോലെ തന്നെ വിത്തിൻ ഹവേഴ്സ്, അതായത് 1 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സാധനം ഔട്ട് ഓഫ് സ്റ്റോക്കായി പോകുന്നുണ്ട്.
അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനി സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയ ഒരു പുകച്ചല ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നല്ല സാധനമാണ്, നല്ല സാധനം എന്ന് പറഞ്ഞാൽ അത്ര കുറച്ചെടുത്താൽ മതി. ഇത് ഇങ്ങനെ ഒരു ജെൽ ഫോമാണ് കേട്ടോ, ഇതെങ്ങനത്തെ ഒരു ട്യൂബിൽ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചെടുത്താ കാണുന്നുണ്ടോ, ഇങ്ങനെ ഒരു ഒരു വാട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അത് സൂപ്പറാണ്. സൂപ്പറെന്ന് പറഞ്ഞാൽ നമുക്കൊരു തണുപ്പൊക്കെ ഫീലിങ്, ഇത് വയറിന് തേച്ചാൽ തന്നെ നല്ലൊരു തണുപ്പും കാര്യങ്ങളുമാണ്, പെട്ടെന്ന് അബ്സോർവ് ആവും, ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തേക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കില്ലേ, ഇതങ്ങനത്തെ ഒട്ടിപ്പിടിക്കലൊന്നുമില്ല. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് ഫ്രഷായിട്ട് നമ്മൾ തേച്ചിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അബ്സോർവ് ആയി പോയിക്കോളും, പിന്നെ അങ്ങനത്തെ ഒരു സംഭവം തേച്ചു എന്ന് തന്നെ നമുക്ക് തോന്നില്ല. അപ്പം നല്ലൊരു സാധനമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, അതിനുള്ള ഫോർമാലിറ്റി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പം സൂപ്പറാണ്, എല്ലാവർക്കും പറ്റും കേട്ടോ, എല്ലാവർക്കും പറ്റും എന്ന് പറഞ്ഞാൽ ജെൻസിനും പറ്റും ലേഡീസിനും പറ്റും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സ്ട്രെച്ച് മാർക്സ് ബെല്ലി ഫാറ്റൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഇത് നല്ലതാണ്. ഇത് നല്ലതുപോലെ നമ്മളെ എന്താ പറയുക, സ്റ്റൊമക്കിൻ്റെ അവിടെ ഉള്ളതൊക്കെ വേഗം കൊണ്ട് വലിച്ചെടുക്കും കൊഴുപ്പൊക്കെ, അപ്പം നല്ല ടൈറ്റനാവും. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒന്ന് ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം റിസൾട്ട്, ഇത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവും. ട്യൂബായതുകൊണ്ട് എനിക്ക് കറക്റ്റ് കണക്കറിയില്ല, അത്യാവശ്യം നല്ലോണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ 2 ട്യൂബൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇത് ഞാൻ റിസൾട്ട് കണ്ടു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നി. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.